സദ്ഗമയാട് പ്രേക്ഷകർക്ക് വളരെ പ്രിയങ്കരനായ പരിചിതനായ സാജു ഗ്രന്ഥകാരനും ചിന്തകനും ഒരു പ്രഭാഷകനുമാണ്, ജീസസ് മിഷൻ്റെ ഡയറക്ടർ. വളരെ സ്നേഹത്തോടെ ആദരവോടെ സാജുവിനെ സദ്ഗമയയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സാജു, ഒരു കുറിപ്പ് ശ്രദ്ധിക്കുക. അനി, എല്ലാം നഷ്ടപ്പെട്ടു. ഒന്നും നിന്നെയും മോളെയും അറിയിക്കാൻ തോന്നിയില്ല. നിൻ്റെ വിരലിൽ ഞാനിട്ട മോതിരം പോലും എനിക്ക് നശിപ്പിക്കേണ്ടി വന്നല്ലോ. അവസാനമായി നിന്നെ ഒന്ന് കാണണമെന്നുണ്ടായിരുന്നു, പക്ഷേ വേണ്ടെന്ന് വെച്ചു. നിന്നെ കണ്ടാൽ ഒരുപക്ഷെ എൻ്റെ ഈ തീരുമാനം മാറിയേക്കും. ആതിരമോളെ നീ നന്നായി വളർത്തണം. എൻ്റെ കുറവ് അവളെ അറിയിക്കരുത്. പിന്നെ നമ്മുടെ മോശം സമയങ്ങൾ നമ്മളെ കൈവിട്ട് ആരോടും പിണക്കവും കാണിക്കരുത്. ഞാൻ തോറ്റുപോയി. ഇതൊരു ആത്മഹത്യക്കുറിപ്പാണ്. കേരളം കണ്ട എക്കാലത്തെയും കരുത്തുറ്റ ഫുട്ബോളറായിരുന്ന സത്യൻ പല്ലാവാരത്ത് ട്രെയിനിൻ്റെ മുന്നിൽ ചാടി വീഴുന്നതിന് മുമ്പ് അവസാനമായിട്ട് തൻ്റെ പ്രിയപ്പെട്ട ഭാര്യയ്ക്ക് എഴുതി വെച്ച ആ കുറിപ്പ്. സത്യൻ്റെ ഈ ആത്മഹത്യ കേരളത്തെ മുഴുവൻ നടുക്കിയ ഒരു സംഭവമാണ്. സത്യൻ മാത്രമല്ല, ഒരുപക്ഷേ സത്യൻ പ്രശസ്തനായതുകൊണ്ടാവാം ഇത്ര നടുക്ക് നമുക്ക് ഉണ്ടാക്കിയത്. ഇതുപോലെ നാം അറിയാത്ത, അറിഞ്ഞും അറിയാതെയും അനേകർ ദിനം പ്രതി എന്ന് തന്നെയല്ല, സത്യനെ പോലെയുള്ള ഒരാൾ ആത്മഹത്യ ചെയ്യുമെന്ന് ആർക്കും പ്രതീക്ഷിക്കാൻ പറ്റാതായി. പ്രശസ്തർ തന്നെയല്ല, അതെ, പ്രശസ്തരായ ചിലർ ആത്മഹത്യ ചെയ്തേക്കുമെന്ന് നമുക്ക് തോന്നിയിട്ടുണ്ട്. അതെ, പക്ഷെ സത്യന്റെ കാര്യത്തിൽ നമുക്ക് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. സത്യത്തിൽ എന്തുകൊണ്ടാണ് മനുഷ്യൻ ഇങ്ങനെയുള്ള ആത്മഹത്യ പ്രവണത ഉണ്ടാകുന്നത്? അവൻ എന്തുകൊണ്ട് ഈ ആത്മഹത്യയിൽ അഭയം കണ്ടെത്താൻ ശ്രമിക്കുന്നത്? ഈ ആത്മഹത്യക്ക് പല റീസൺസ് ഉണ്ട്. ഒന്ന് സൈക്കിക് റീസൺസ് ഉണ്ട്. പക്ഷെ ആ സൈക്കിക് റീസൺസ് എന്ന് നമ്മൾ പറയുമ്പോഴും അതിനും പിന്നിലൊരു കാരണമുണ്ട്. ഒന്നാമത്തെ ഒരു കാര്യം, വേറെ ഒരു പ്രതീക്ഷയില്ലാത്തപ്പോഴാണ് മനുഷ്യൻ ആത്മഹത്യ ചെയ്യുന്നത്. അതായത് സൈക്കിക് റീസൺ പറയുമ്പോൾ കുറച്ച് അസുഖമായിട്ട് വരില്ലേ, ഒരു ഒരു ബോൺ നേച്ചറായിട്ട് ചിലർക്ക്. പക്ഷേ അതിനും ഒരു ഒരു റീസൺ ഉണ്ടാകാൻ ജനറ്റിക് റീസൺസ് ഉണ്ട് ഇല്ലെന്നല്ല, പക്ഷേ മിക്കപ്പോഴും ഈ ഒരു സൈക്കിക് പശ്ചാത്തലത്തിൽ അല്ലെങ്കിൽ ആ ഒരു നിലയിൽ ആത്മഹത്യ ചെയ്യുന്നവർക്കും അതിനെ നമ്മൾ വിശകലനം ചെയ്ത് പഠിച്ചാൽ പശ്ചാത്തലത്തിൽ വേറെ ചില കാരണങ്ങളുണ്ടായിട്ട് നമുക്ക് കാണാം. ഈ എല്ലാം അവസാനിച്ചു എന്നുള്ളൊരു തോന്നൽ ഉണ്ടാകുമ്പോഴാണ് നമ്മൾ സൂയിസൈഡ് ചെയ്യാൻ അല്ലെങ്കിൽ ആത്മഹത്യയിൽ ആളുകൾ അഭയം കണ്ടെത്താനായിട്ട് പരിശ്രമിക്കുന്നത്. അത് ഒരു തെറ്റിദ്ധാരണയാണ് ശരിക്കും. എല്ലാം അവസാനിക്കുന്നു എന്ന് പറയുന്നത് ഒരു ശരിയായ കാര്യമല്ല. എന്ന് തന്നെയല്ല, ആത്മഹത്യ കൊണ്ടെല്ലാം അവസാനിക്കുന്നുമില്ല. ജീവിതത്തിൽ ഇനി മറ്റൊരു പ്രതീക്ഷയില്ല എന്ന ഒരു അവസ്ഥ വരുമ്പോൾ എന്നുള്ളതാണ്. ഏത് മനുഷ്യൻ്റെയും മനസ്സിൽ ഒരു വാക്വം ഉണ്ട്, ഒരു ശൂന്യാവസ്ഥ, അതെല്ലാവർക്കും ഉണ്ട്. അതുകൊണ്ടാണ് നമുക്ക് വെറുതെ ഇരിക്കുമ്പോൾ പോലും ചിലപ്പം ദുഃഖം തോന്നുന്നു, അല്ലെങ്കിൽ അതിനെ എങ്ങനെയെങ്കിലും ഒന്ന് ഫില്ല് ചെയ്യാനായിട്ട് മനുഷ്യൻ പലവിധത്തിൽ ശൂന്യതയെ പൂരിപ്പിക്കാൻ ശൂന്യത എനിക്കൊന്ന് ആൾക്കാർ കുറച്ചുകൂടെ സ്റ്റൈലായിട്ട് പറയുന്നത് ബോറടിക്കുന്നു പറയും. കുറെ പേര് ബോറടി എന്ന് പറയുന്നതിൻ്റെ ഒരു കാരണം ശൂന്യതയുടെ പ്രശ്നമുണ്ട്. കാരണം മനുഷ്യൻ്റെ മനസ്സിൽ അവൻ എങ്ങനെ ആയിരിക്കണമോ അങ്ങനെ ആയിട്ടില്ല എന്ന ഒരു ചിന്ത എപ്പോഴും ഉണ്ട്. അതൊരു വാസ്തവമാണ്. താൻ യഥാർത്ഥത്തിൽ മനുഷ്യൻ എങ്ങനെ ആയിരിക്കണോ അങ്ങനെ ഒരു മനുഷ്യൻ ആയിട്ടില്ലാത്തത് കൊണ്ടാണ് അവനിൽ ശൂന്യത നിൽക്കുന്നത്. ഈ ശൂന്യതയെ എങ്ങനെ നികത്താൻ കഴിയും എന്നുള്ളതാണ് നമ്മൾ, പക്ഷെ അതിനൊക്കെ ഫിലോസോഫിക്കലായിട്ടൊന്നും ആളുകൾ ആലോചിക്കുന്നില്ലെങ്കിലും ഒന്നും ആലോചിക്കാത്തവരും ചെയ്യുന്നത് ഏതെങ്കിലും നിലയിൽ ഈ ശൂന്യത അങ്ങ് നികത്തിയെടുക്കുക എന്നുള്ളതാണ്. അപ്പം ഈ ആത്മഹത്യ ചെയ്യുന്നവൻ്റെ മാനസികാവസ്ഥ അത് ഈ ശൂന്യതയിൽ വിലയം ചെയ്ത ഒന്നാണോ, അല്ലെങ്കിൽ ഈ ശൂന്യതയാണോ അവൻ്റെ മാനസികാവസ്ഥയിൽ നിറഞ്ഞു നിൽക്കുന്നത്? ഒന്നാമത് നമുക്ക് ഞാൻ എങ്ങും എത്തിയില്ല എന്നുള്ള തോന്നൽ, അല്ലെങ്കിൽ ഞാൻ എന്താകണമോ അതായില്ല എന്നുള്ള തോന്നൽ, ഞാനൊന്നും ആയില്ല എന്ന പരാജയ ബോധത്തിൽ ആരുടെയെങ്കിലും അടുത്ത് ചെന്ന് ഒന്ന് സംസാരിക്കാനായിട്ട് അവന് കഴിയാത്ത ഒരവസ്ഥ. വേദപുസ്തകത്തിലെ ഏറ്റവും ദുഃഖകരമായ ഒരു വാക്യം എന്ന നിലയിൽ ഞാൻ പലപ്പോഴും കാണുന്നത് അവർക്ക് ആശ്വാസപ്രദനില്ലല്ലോ, സഭാപ്രസംഗം പറയുന്നൊരു വാക്കാണ്. അതുപോലെ തന്നെ വിലാപങ്ങളുടെ പുസ്തകത്തിലും ദേ ഹാവ് നോ കംഫർട്ട്. അപ്പോൾ ഏതൊരു പ്രശ്നത്തിൽ ഒരു കംഫർട്ടർ ഉണ്ടെങ്കിൽ, ഒരു ആശ്വാസപ്രദൻ ഉണ്ടെങ്കിൽ ഒരുപക്ഷെ ആത്മഹത്യ നടക്കത്തില്ല. അപ്പോൾ മനുഷ്യൻ്റെ ഹൃദയത്തിലെ ശൂന്യതയെക്കുറിച്ചാണല്ലോ നമ്മൾ പറഞ്ഞത്. അതെ. അപ്പോൾ എങ്ങനെയാണ് അവൻ ഈ ശൂന്യത പൂരിപ്പിക്കാൻ, ഏതൊക്കെ വ്യത്യസ്തമായ ശ്രമങ്ങളാണ് അവൻ നടത്താറുള്ളത് സാധാരണ? അതിനു മുമ്പ് വേറൊരു കാര്യം നമ്മൾ ആലോചിക്കണം, എങ്ങനെ ഈ ശൂന്യത ഉണ്ടായി എന്നുള്ളത്. ഓക്കെ, അവിടെ നിന്നാണ്. മനുഷ്യൻ വളരെ സംതൃപ്തനായി കഴിഞ്ഞ ഒരു കാലം ഉണ്ടായിരുന്നു. അന്ന് അവനോടുകൂടെ ദൈവം ഉണ്ടായിരുന്നു. അവൻ ദൈവത്തിൽ നിന്ന് അകന്ന കാലം തൊട്ടാണ് ഇവനിൽ ഈ ശൂന്യത ഉണ്ടായി രൂപപ്പെടുന്നത്. അപ്പോൾ ഈ ശൂന്യത മാറ്റാൻ വേണ്ടി ദൈവത്തിങ്കിലേക്ക് പോകണമെന്നുള്ളത് അവൻ ചിന്തിക്കുന്നില്ല. കാര്യം അതൊന്നും ആലോചിക്കാനുള്ള ഒരു അവസ്ഥയിലല്ല നമ്മൾ പോകുന്നത്. നമ്മളുടെ ജീവിതം തന്നെ വേറെ രീതിയിലാണ്. നമ്മൾ ചിന്തിക്കുന്നത് ഇവിടെ ഈ ശൂന്യത അകറ്റാനായിട്ട് ഒരു പക്ഷേ പണം കൊണ്ടിട്ട് കഴിഞ്ഞാൽ ഇത് ശൂന്യത അകറ്റാൻ കഴിയുമെന്നാണ്. അപ്പോൾ നമ്മൾ ചിന്തിക്കുന്നത് എനിക്കെന്താണെങ്കിലും ശൂന്യതയിലാണ്. ഈ മുഖത്ത് സന്തോഷം വെച്ചുപിടിപ്പിച്ചിരിക്കുന്ന നമ്മളുടെ സെലിബ്രിറ്റീസ് ഒക്കെ ഉണ്ടല്ലോ, അതെ അതെ,
ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സിനിമാ താരങ്ങളോ അല്ലെങ്കിൽ നമ്മൾ ചിന്തിക്കുന്ന ആളുകൾ, നമ്മൾ ചിന്തിക്കുന്ന അവരെല്ലാം സന്തുഷ്ടരാണെന്നാണ്. അപ്പോൾ സെലിബ്രിറ്റീസിൻ്റെ ജീവിതം നമ്മൾ ആലോചിച്ച് കഴിഞ്ഞാൽ സെലിബ്രിറ്റീസ് എത്രയോ പേര് ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. അത് തന്നെയല്ല, സെലിബ്രിറ്റീസിൻ്റെ ജീവിതം പലപ്പോഴും നോർമലായിട്ടുള്ള നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ഒരു സന്തോഷം അവർ അനുഭവിക്കുന്നില്ല എന്നുള്ളതാണ് കാര്യം. മെർലിൻ മൺറോ, മെർലിൻ മൺറോയെ കുറിച്ച് ലോകത്തിൽ അത്രത്തോളം സൗന്ദര്യത്തെ അല്ലെങ്കിൽ സുന്ദരിയായിട്ട് കണക്കാക്കപ്പെട്ടിരുന്ന ഒരു സ്ത്രീ, പക്ഷേ സുന്ദരികൾ ചിലപ്പോൾ ഗ്രാമത്തിലുണ്ടായിരിക്കും, നമുക്കറിയത്തില്ല. പക്ഷേ നമ്മളുടെ എത്രയോ പേര് സ്വപ്നങ്ങൾ, അതെ അതെ, എത്രയോ പേര് സ്വപ്നം കണ്ടു നടന്ന ഒരു സ്ത്രീ. പക്ഷേ അവർ മരിക്കുമ്പോൾ കുറിപ്പെഴുതി വെച്ചത് ഐ ആം ബോർഡ് വിത്ത് ലൈഫ് എന്നാണ്, ഞാൻ ജീവിതം മടുത്തെന്നാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളുണ്ടായിട്ടും ജീവിതം മടുത്തെങ്കിൽ എന്താണെങ്കിലും മെർലിൻ മൺറോയുടെ അത്രയും പ്രശസ്തിയും ഒക്കെ ഉണ്ടാക്കിയെടുക്കത്തക്ക രീതി നമ്മുടെ നാട്ടിലൊന്നും ആളുകൾക്ക് പറ്റത്തില്ലല്ലോ. അതുപോലെ ആൽബർട്ട് കാമു ഒക്കെ, ആൽബർട്ട് കാമുവിൻ്റെ കാര്യം അത് ഫിലോസോഫിക്കലാണ്. അപ്പോൾ അത് അത് പറയുമ്പോഴത്തേക്ക് നമുക്കൊരു പക്ഷേ സാധാരണക്കാരന് മനസ്സിലാക്കാനുള്ള ബുദ്ധിമുട്ടായിരിക്കും. എങ്കിലും സമൂഹത്തിലെ വേറെ ഒരു രക്ഷയുമില്ല എന്നുള്ള, ഇപ്പം കാഫ്കയുടെയും കമ്മ്യൂണിൻ്റെയും മറ്റും രചനകളുടെ ഒരു പ്രത്യേകത, ഫസ്റ്റ് വേൾഡ് വാറിന് ശേഷമാണ് കാഫ്ക കഥകൾ എഴുതുന്നത്. അപ്പോൾ ഫസ്റ്റ് വേൾഡ് വാറിന് മുമ്പ് ഏജ് ഓഫ് റീസണിങ്ങിൻ്റെ കാലഘട്ടത്തിൽ സയൻസിൻ്റെ അല്ലെങ്കിൽ 19th century അവസാനം സയൻസ് ഡെവലപ്പ് ചെയ്തപ്പോഴത്തേക്ക് എല്ലാവരും ചിന്തിച്ച് സയൻസ് നമുക്ക് ആവശ്യമുള്ളതെല്ലാം തരുമെന്ന് അല്ലേ. അപ്പോൾ അവരുടെ പ്രതീക്ഷ സയൻസ് വളരുന്നത് കൊണ്ടെല്ലാം ശരിയാവുന്നതാണ്. പക്ഷേ ഫസ്റ്റ് വേൾഡ് വാർ അവരുടെ പ്രതീക്ഷകളെ തകർത്തു കളഞ്ഞു. പിന്നെ ഒന്ന് പച്ചപിടിച്ച് വന്നപ്പോഴത്തേക്കാണ് സെക്കൻഡ് വേൾഡ് വാർ. സെക്കൻഡ് വേൾഡ് വാറിന് ശേഷമാണ് ഈ ചിത്രങ്ങളിലും മറ്റും അബ്സേർഡിറ്റി കൂടുന്നത്, നാടകങ്ങൾ അബ്സേർഡിറ്റിയുടെ അബ്സേർഡ് തിയേറ്റേഴ്സ് ഉണ്ടാകുന്നത്. എന്തുകൊണ്ടാണ്? ജീവിതം അർത്ഥശൂന്യമാണ്, ലൈഫ് ഈസ് അബ്സേർഡ്. അവിടെയാണ് ഈ നമ്മൾ ബുദ്ധിജീവികൾ എന്ന് പറയുന്ന ആളുകളൊക്കെ ചിന്തിച്ചിരുന്നത്. അല്ലെങ്കിൽ എന്തുകൊണ്ട് ആൽബർട്ട് കാമുവോ കാഫ്കയോ അല്ലെങ്കിൽ അതുപോലെയുള്ള ചിന്തകരോ ഈ ഇത് ഈ ജീവിതത്തിന്റെ പ്രതീക്ഷ നഷ്ടപ്പെട്ടിട്ട് ഒരു വിഹ്വല അവസ്ഥയിലേക്ക്. അല്ലെങ്കിൽ സ്റ്റീഫൻ ഹോക്കിംഗ് ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞു, ഈ പ്രപഞ്ചത്തിനൊന്നും ഇല്ല, ഇവിടെ ഒന്നും കാണാൻ, എന്റെ ഭാവി എത്രയുണ്ട്, എനിക്ക് നിരാശയായി തുടങ്ങി, കാര്യങ്ങൾ ഇങ്ങോട്ട് പോകുന്നുണ്ട്. ഓക്കെ, ഞാൻ പറഞ്ഞു വന്നത് ഇവിടെ ഈ ശാസ്ത്രത്തിൻ്റെ ഇന്നത്തെ വളർച്ച കാണുമ്പോഴത്തേക്ക് നമുക്ക് എന്തോ ഗുണം തരുമെന്നല്ല, പേടിയാണ്. അത് തന്നെയല്ല, ഏറ്റവും കൂടുതൽ ഗവേഷണങ്ങൾ നടക്കുന്നത് വാർ വെപ്പൺസിലാണ്, അല്ലാതെ മെഡിക്കൽ എക്യുപ്മെന്റ്സിലൊന്നും അല്ല. ചുരുക്കത്തിൽ, മനുഷ്യന്റെ ഹൃദയത്തിനുള്ളിലുള്ള ആ ശൂന്യത പൂരിപ്പിക്കാൻ ശാസ്ത്രത്തിന് സാധിക്കില്ല എന്നാണല്ലോ പറഞ്ഞത്. തീർച്ചയായിട്ടും ശാസ്ത്രത്തിന് സാധിക്കത്തില്ല. ഒന്ന്, കാരണം ശാസ്ത്രം എന്ന് പറയുന്നത് നോളജ് മാത്രമാണ്. ഇതിൻ്റെ പിന്നിൽ ഈ ശാസ്ത്രത്തെ എങ്ങനെ ഉപയോഗിക്കണമെന്ന് തീരുമാനിക്കുന്ന എൻ്റെ മൊറാലിറ്റിയാണ്. ഓക്കെ, ഇവിടെ ഈ സെലിബ്രിറ്റീസിൻ്റെ ലൈഫ് തന്നെ ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇവർ എല്ലാം എത്തിപ്പിടിക്കാമെന്ന് ഇവർ ചിന്തിക്കുകയാണ് പണം കൊണ്ട്. ഓൾമോസ്റ്റ് സെലിബ്രിറ്റീസിൻ്റെ ലൈഫ് നോക്കിക്കഴിഞ്ഞാൽ മിക്കവരും ഡ്രഗ് അഡിക്ട്സ് ആണ്. എന്തുകൊണ്ട് ഇവർ ഡ്രഗ് അഡിക്ട്സ് ആകുന്നത്? എന്തുകൊണ്ട്? കാരണം അവർക്ക് ബാക്കിയുള്ളതിലെല്ലാം പ്രതീക്ഷ നഷ്ടപ്പെടുമ്പോൾ എങ്ങനെങ്കിലും ഒരു ഈ ശൂന്യത നിർത്താൻ ഡ്രഗ്സ് അതിനൊരു മാർഗമാണെന്ന് നമ്മൾ ചിന്തിക്കുന്നു. ഈ സെലിബ്രിറ്റീസിനെ അനുകരിക്കാനാണല്ലോ ഇന്ന് മനുഷ്യന് അമിതമായ ഒരു ത്വര കാണിക്കുന്നത്. അതാണ് ഏറ്റവും വലിയ തമാശ. കാരണം നമ്മളുടെ സ്വപ്നങ്ങൾക്ക് പോലും ഇന്ന് വിലയില്ലെന്നുള്ളതാണ്. നമ്മുടെ സ്വപ്നം കാണുന്നത് എന്താണെന്നറിയാമോ? ഒരു സെലിബ്രിറ്റി ആയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ സെലിബ്രിറ്റിയുടെ ലൈഫ് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എല്ലാം കിട്ടുമെന്ന്. പക്ഷേ ഈ സെലിബ്രിറ്റീസ് ഉണ്ടല്ലോ, ഇവർ വാസ്തവത്തിൽ അവരുടെ ആഘോഷങ്ങൾ എന്ന് പറയുന്നത് പ്രാകൃത മനുഷ്യനെ പോലെ എവിടെയെങ്കിലും പോയി എന്തെങ്കിലും ചുട്ടു തിന്നെയോ അല്ലെങ്കിൽ ടെൻ്റ് അടിച്ച് താമസിക്കുമ്പോൾ ഒളിച്ചോട്ടമാണ്. ഈ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള യാതൊരു കാര്യങ്ങളും മനുഷ്യന് സമാധാനം കൊടുക്കുന്നതല്ല. ഇതെല്ലാം മായ എന്ന് സഭാപ്രസംഗി പറയുമ്പോൾ അതിൻ്റെ കറക്റ്റായിട്ടുള്ള ആ ബോധ്യം, കാരണം ഇതൊക്കെ പരീക്ഷിച്ച് നോക്കിയ ആളാണ് ശലോമോൻ പരീക്ഷിച്ച് നോക്കാത്തൊന്നുമില്ല. അദ്ദേഹത്തിൻ്റെ മനസ്സിലെ എല്ലാ ശൂന്യത അകറ്റാനായിട്ട് ലോകത്തിൽ എന്തൊക്കെ ചെയ്യാമോ അതെല്ലാം ചെയ്ത് പരീക്ഷിച്ച് പരാജയമടഞ്ഞ മനുഷ്യനാണ് ശരിക്കും ശലോമോൻ. അതായത് നമ്മൾ എന്തൊക്കെ ചെയ്യാനായിട്ട് നമുക്ക് മനസ്സിൽ സ്വപ്നങ്ങളുണ്ടോ ആ സ്വപ്നത്തിലുള്ള എൻ്റെ കണ്ണ് പ്രതീക്ഷിച്ചതൊന്നും ഞാൻ എൻ്റെ കണ്ണിന് വിലക്കിയിട്ടില്ല എന്നാണ് ശലോമോൻ പറയുന്നത് അല്ലേ. അദ്ദേഹം ടേസ്റ്റ് ചെയ്യാൻ ആഗ്രഹിച്ച എല്ലാം അദ്ദേഹം ടേസ്റ്റ് ചെയ്തു, കാണാൻ ആഗ്രഹിച്ചതെല്ലാം അദ്ദേഹം കണ്ടു, ഉപയോഗിക്കാൻ ആഗ്രഹിച്ചതെല്ലാം അദ്ദേഹം ഉപയോഗിച്ചു. ഏറ്റവും കൂടി പറയാണ് മായ, എല്ലാം മായ. ഓക്കെ, ഹൃദയത്തിലെ ഈ ശൂന്യത ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ടൊന്നും പൂരിപ്പിക്കാനാവില്ല. കണ്ണ് വിലക്കാത്തതെല്ലാം, നിഷേധിക്കാത്തതെല്ലാം കണ്ണിന് കൊടുത്ത അല്ലെങ്കിൽ ജഡത്തിന് കൊടുത്ത ശലോമോൻ പോലും ആത്യന്തികമായിട്ട് അവസാനം ശൂന്യതയാണ് മായയാണെന്നൊക്കെ പറയുമ്പോൾ എന്താണ് ആത്യന്തികമായ ഒരു പരിഹാരം? എന്തുകൊണ്ട് നമുക്ക് ഈ ശൂന്യത പൂരിപ്പിക്കാനാവും? ഇതിനകത്തൊരു ഒരു പ്രശ്നം, ഒരു അടിസ്ഥാനപരമായിട്ടൊരു കാര്യമുണ്ട്. ഒന്ന്, നമ്മൾ ഇത് പൂരിപ്പിക്കാൻ നോക്കുന്നത് നമ്മൾ സുഖങ്ങൾ കൊണ്ടാണ്. കംഫർട്ട്സ് എന്നുള്ളതിനേക്കാൾ ഒരു പ്ലഷേഴ്സ്, അത് കുറച്ചുകൂടെ കറക്റ്റ് ആണ്. ഉല്ലാസം അല്ലേ, ഉല്ലാസങ്ങൾ, സുഖങ്ങൾ. ഈ സുഖങ്ങളുടെ പ്രത്യേകത അത് നൈമിഷികമാണ്. ഇന്ന് ഞാൻ ഒരു സുഖം അനുഭവിച്ചു കഴിഞ്ഞാൽ 4 ദിവസം കഴിയുമ്പോഴത്തേക്ക് ആ സുഖം എനിക്കൊരു സുഖമല്ലാതാകും അല്ലേ. അതാണ് ഈ സുഖത്തിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം. ഡോസ് കൂട്ടി കിട്ടണം, കൂടുതൽ കിട്ടണം. യേശു കർത്താവ് പറഞ്ഞൊരു വാക്ക് വളരെ പ്രസക്തമാണ്, ഈ വെള്ളം കുടിക്കുന്നതിനൊക്കെയും പിന്നെയും ദാഹിക്കും.
തൽക്കാലത്തേക്ക് ഒരു ആശ്വാസം കിട്ടും. ആശ്വാസം എന്ന് പറയാൻ പറ്റത്തില്ല, അത് കാരണം അത് ഒരു നമ്മളൊരു മൂഢസ്വർഗത്തിലാണ്. അതിനെ വേണമെങ്കിൽ ഒരു ഒരു സ്യൂഡോ കംഫർട്ട് എന്ന് പറയാം, ഒരു വ്യാജ സംതൃപ്തിയാണ് കൊടുക്കുന്നത്. അല്ലാതെ അത് സംതൃപ്തി കൊടുക്കുന്നു പറയാനേ കഴിയത്തില്ല. പൗലോസ് മാർ ഗ്രിഗോറിയോസ് പറഞ്ഞൊരു വാചകമുണ്ട്, മാൻ സീക്ക് പ്ലഷേഴ്സ് വൈൽ ഗോഡ് ഗിവ്സ് ഹിം ജോയ്. മനുഷ്യൻ സുഖങ്ങൾ അന്വേഷിക്കുന്നു, ദൈവം അവന് സന്തോഷം കൊടുക്കുന്നു. സന്തോഷം ഇവിടെ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, സുഖങ്ങൾ എന്ന് പറയുന്നത് നൈമിഷികമാണ്, അത് നമ്മൾ കൂടുതൽ ആഗ്രഹിക്കുന്നതാണ്. അല്ലെങ്കിൽ ഒന്ന് ചെയ്ത് കഴിഞ്ഞിട്ട് അതിൻ്റെ അടുത്ത ഡോസ് കിട്ടിയില്ലെങ്കിൽ നമുക്ക് സന്തോഷം ഉല്ലാസം ഉണ്ടാകത്തില്ല. അത് ഒരു ദിവസം കിട്ടിയില്ലെങ്കിൽ നമ്മളുടെ എല്ലാ സുഖങ്ങളും പോവുകയും ചെയ്യുന്നു, നിലനിൽക്കുന്നില്ല. വളരെ മൊമെൻ്ററി ആയിട്ടുള്ള കാര്യങ്ങളാണ് സുഖങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ലഭിക്കുന്ന ഏത് കാര്യങ്ങളുടെയും സുഖങ്ങൾക്കൊരു ഉള്ള ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഇതാണ്. എന്നാൽ ഈ സുഖങ്ങളുടെ നോർമൽ അവസ്ഥ കൊണ്ട് സുഖം ലഭിക്കാതെ വരുമ്പോഴാണ് നമ്മൾ അതിന് മദ്യത്തിലേക്കും ഡ്രഗ്സിലേക്കും ഒക്കെ ആയിട്ട് പോകുന്നത്. ദൈവം മനുഷ്യൻ്റെ സ്വാഭാവിക സുഖങ്ങൾക്ക് വേണ്ടി അവന് നിയമിച്ചു വെച്ചിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. വിശക്കുന്നു, അവന് ഭക്ഷണം കഴിക്കണം. പക്ഷേ അത് ഗ്ലട്ടണിയിലേക്ക് അല്ലെങ്കിൽ ഭോഗാസക്തിയിലേക്ക് പോകുമ്പോഴാണ് അത് സുഖങ്ങളുടെ പുറകെയുള്ള ഒരു പരക്കം പാച്ചിലായിട്ട് പോകുന്നത് അല്ലേ. അല്ലെങ്കിൽ കുടുംബജീവിതത്തിൽ നമ്മൾ സന്തോഷം അനുഭവിക്കുന്നു, പക്ഷേ കുടുംബജീവിതത്തിന് പുറത്ത് നമ്മൾ ലൗകിക സുഖങ്ങൾ അല്ലെങ്കിൽ ശാരീരിക സുഖങ്ങൾ അന്വേഷിക്കുമ്പോഴത്തേക്ക് അത് പ്ലഷേഴ്സിന്റെ പുറകെയുള്ള ഓട്ടമായിട്ട് വരികയാണ്. അപ്പൊ ഈ പ്ലഷേഴ്സ് എന്നുള്ള കാര്യം ഇതുവരെ പറഞ്ഞു, അപ്പൊ ഈ അതിനോട് താരതമ്യം ചെയ്ത് ജോയ് എന്നുള്ളതിന് നിർവചനം, ജോയ് അല്ലെങ്കിൽ സന്തോഷം എന്ന് പറയുന്നത് സാഹചര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുള്ളതല്ല, അത് ഒരു മാനസികാവസ്ഥയാണ്. മാനസികാവസ്ഥ എന്ന് പറയുമ്പോഴും ഈ മാനസികാവസ്ഥ നമുക്ക് നൽകുന്നത് മനുഷ്യൻ്റെ, ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ, സാഹചര്യങ്ങളിലൂടെ ലഭിക്കുന്നൊരു കാര്യമല്ല. നമ്മൾ ഈ സെൻഷ്വലായിട്ടുള്ള ഒരു ജീവിതമല്ലാതെ വേറൊന്നും അനുഭവിക്കാത്തത് കൊണ്ട്, അല്ലെങ്കിൽ അതിനുവേണ്ടി മനുഷ്യൻ സാധാരണ പരിശ്രമിക്കാത്തത് കൊണ്ട് നമുക്ക് ഈ 5 senses ഉണ്ടല്ലോ, ഈ സെൻസസിലൂടെ ലഭിക്കുന്ന സന്തോഷം മാത്രമേ സന്തോഷം എന്ന് നമ്മൾ ചിന്തിക്കുന്നുള്ളൂ. അല്ലാതെ നമുക്കൊന്നും ചിന്തിക്കുന്നില്ല, ഒന്നും അറിയുന്നില്ല അല്ലേ. പക്ഷെ അതിനപ്പുറത്തുള്ള അത് പ്രസൻസ് ഓഫ് ഗോഡ്, ദൈവത്തിൻ്റെ സാമീപ്യത്താൽ ലഭിക്കുന്ന ഒരു സന്തോഷമുണ്ട്. സാമീപ്യത്താൽ, ആ സാമീപ്യം എന്ന് പറയുന്നത് ചിലപ്പം നമ്മൾ ചിന്തിക്കും പള്ളിയിലൊന്ന് പോയി കുറച്ച് നേരം ഒന്ന് ഇരുന്നാൽ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ആരാധനയിൽ പോയി കുറേ നേരം ഒന്ന് പങ്കെടുത്താൽ അന്തരീക്ഷം നമുക്ക് നൽകുന്ന സന്തോഷമുണ്ടല്ലോ. ആ സമാധാനത്തെക്കുറിച്ചും അല്ലെങ്കിൽ ആ സന്തോഷത്തെക്കുറിച്ചും അല്ല ഞാൻ പറയുന്നത്, കാര്യം അതുപോലെ മൊമെന്ററിയാണ്. കാരണം പള്ളിയിൽ നിന്ന് തിരിച്ചു വരുമ്പോഴത്തേക്ക് സംഗതി തീർന്നു. കാര്യം പള്ളിയിൽ മാത്രമേ ഇവനെ ദൈവത്തെ അനുഭവിക്കാൻ കഴിയുന്നുള്ളൂ. അതാണ് ഇന്നത്തെ പ്രശ്നം. എന്നാൽ ദൈവത്തെ നമ്മൾ നിരന്തരം അനുഭവിക്കുന്ന ഒരു സ്റ്റേജിലാണ് ജോയ് നമുക്കുണ്ടാകുന്നത്. നിരന്തരം അനുഭവിക്കണോ അനുഭവിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തെ പള്ളി വിട്ടിട്ട് തിരിച്ചു വരികയല്ല. ഇവൻ പിന്നെ ചന്ത പോകുമ്പോഴും ദൈവം കൂടുണ്ട്, ബെഡ്റൂമിലും ദൈവമുണ്ട്, എവിടെയാണെങ്കിലും ദൈവമുണ്ട്. ഈ ദൈവത്തിന്റെ സാന്നിധ്യം നിരന്തരം അനുഭവിക്കാന്ന് പറഞ്ഞല്ലോ. ഈ നമ്മുടെ ഈ റാറ്റ് റേസ് പോലുള്ള ഈ ലോക ജീവിതത്തിൽ എന്തുമാത്രം പ്രായോഗികമാണ്? അത് തന്നെയാണ് ഇവിടുത്തെ പ്രശ്നം. ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ നിന്ന് മനുഷ്യനെ മാറ്റി നിർത്താൻ വേണ്ടിയാണ് പിശാചിന്റെ ഒരു തന്ത്രമാണ് ഈ റാറ്റ് റേസ് തന്നെ. ഇനി ദൈവത്തിന്റെ സാന്നിധ്യം നിരന്തരം അനുഭവിക്കുക എന്ന് പറയുമ്പോൾ, ദൈവത്തെ ഞാൻ പറഞ്ഞല്ലോ വാക്വം, ആ വാക്വത്തെ കുറിച്ച് സെയിന്റ് അഗസ്റ്റിൻ പറഞ്ഞത് നമ്മുടെ മനസ്സിലുള്ള അല്ലെങ്കിൽ ഹൃദയത്തിലുള്ള എന്ന് ആയിക്കോട്ടെ, മനുഷ്യന്റെ ഉള്ളിലുള്ള ഈ വാക്വം, ഇറ്റ് ഈസ് ഗോഡ് ഷേപ്ഡ് എന്നാണ്. ദൈവത്തിന്റെ ആകൃതിയാണ് മറ്റെന്തിട്ടാലും എന്ത് സാധനം ഇട്ടാലും അവിടെ എല്ലാം വാക്വം ബാക്കി കിടക്കും. അപ്പൊ അതുകൊണ്ട് ഇതിനെ ഫില്ല് ചെയ്യാനായിട്ട് ഒരൊറ്റ കാര്യമേ ഉള്ളൂ, ദാറ്റ് ഈസ് ഗോഡ് ഹിംസെൽഫ്. ദൈവം തന്നെ ഇറങ്ങി വരണം, ദൈവം തന്നെ ഹൃദയത്തിലേക്ക് ആ വാക്വം ഫില്ല് ചെയ്യാനായിട്ട് ഇറങ്ങി വരണം. പക്ഷെ ഉള്ള പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, മനുഷ്യൻ ദൈവത്തിൽ നിന്ന് ഓടിപ്പോവുകയായിരുന്നു, അതുകൊണ്ടാണല്ലോ ഈ വാക്വം ഉണ്ടായത്. അതുകൊണ്ട് ദൈവം ഇറങ്ങി വരണം. അപ്പോൾ ദൈവവും മനുഷ്യനും തമ്മിൽ ഒരു സമാധാനക്കേട് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം, ഒരു സമാധാനക്കേട്, ഒരു നീതിയില്ലായ്മ, ഒരു പൊരുത്തക്കേട്. അപ്പോൾ ഈ പൊരുത്തക്കേട് ഇല്ലാതെയാകണം, അവിടെയാണ് യേശു കർത്താവിൻ്റെ പ്രസക്തി. യേശു കർത്താവ് മനുഷ്യനും ദൈവവും തമ്മിലുള്ള പൊരുത്തക്കേടിനെ ഇല്ലാതെയാക്കി എന്നാണ് വേദോസം പഠിപ്പിക്കുന്നത്. അഥവാ ദൈവത്തെയും മനുഷ്യനെയും കൈകോർത്ത് പിടിപ്പിക്കുകയാണ്. ദൈവം തന്നെ ആയിരുന്നല്ലോ ക്രിസ്തു. യെസ്, ദൈവത്തിൻ മനുഷ്യനെ ദൈവത്തോട് അടുക്കാനായിട്ട് ഒരു എന്താ, ദൈവം തന്നെ ഇറങ്ങി വന്ന്, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ആ മഹത്വത്തിൽ മനുഷ്യനുമായിട്ട് ഇടപെടാനായിട്ട് വന്നു കഴിഞ്ഞാൽ മനുഷ്യനത് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. അതുകൊണ്ട് ദൈവം തന്നെ ഇറങ്ങി വന്ന് എന്ത് കാര്യത്താലാണ്
മനുഷ്യൻ ദൈവസാന്നിധ്യം നഷ്ടപ്പെടുത്തിയതോ ആ കാര്യത്തിനൊരു പരിഹാരം വരുത്തി. അതാണ് കാൽവറി ക്രൂസിൽ യേശു കർത്താവ് ചെയ്തത്. കാൽവറി ക്രൂസിൽ നമുക്ക് ദൈവത്തോട് നിരപ്പ് പ്രാപിക്കേണ്ടതിന് വേണ്ടി നമ്മുടെ പാപങ്ങളുടെ ആ വലിയ മതിലിനെ ഇടിച്ച് കളഞ്ഞിട്ട് ദൈവവും മനുഷ്യനും തമ്മിലുള്ള കൈകോർത്ത് പിടിക്കുന്ന ഇടിക്കുന്ന പ്രക്രിയ എനിക്കൊന്നും മനുഷ്യൻ ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. അല്ല, ഒരിക്കലും പറ്റത്തില്ല, ഒരിക്കലും പറ്റത്തില്ല. അപ്പോൾ ദൈവത്തിന് മാത്രം ചെയ്യാൻ കഴിയുമായിരുന്ന ഒരു കാര്യമാണത്. ചുരുക്കത്തിൽ, മനുഷ്യൻ ദൈവത്തോട് മറുതലിച്ച് എതിർത്ത് ചെയ്ത പാപത്തിന്റെ ശിക്ഷ മനുഷ്യന് വേണ്ടി ക്രിസ്തു ഏറ്റെടുത്തു. യെസ്, അതാണ് കാൽവറി ക്രൂസിൽ നമ്മൾ കാണുന്നത്. അങ്ങനെ ദൈവത്തോട് നമുക്ക് സമാധാനം ഉണ്ടാക്കി. ഇവിടെയാണ് ഒരു കാര്യം കൂടെ എനിക്ക് പറയേണ്ടതുണ്ട്. അതായത്, നമ്മളെല്ലാവരും ദൈവത്തിൻ്റെ സമാധാനത്തെക്കുറിച്ച് പറയാറുണ്ട്, പീസ് ഓഫ് ഗോഡ്. പക്ഷേ ദൈവത്തോട് സമാധാനം എന്ന കാര്യത്തെക്കുറിച്ച് ആരും പറയാറില്ല. ഇഫ് യു ഡു നോട്ട് ഹാവ് പീസ് വിത്ത് ഗോഡ്, യു കനോട്ട് ഹാവ് പീസ് ഓഫ് ഗോഡ്. ഇപ്പം നമ്മളെല്ലാം നോക്കുന്നത് കുറേ നേരം ഇരുന്ന് പ്രാർത്ഥിച്ചാൽ ഒരു സമാധാനം കിട്ടും, ഒരു പാട്ട് പാടിയാൽ സമാധാനം കിട്ടും, മോനെ നീ ഒരു യോഗത്തിന് പാടാം, നിനക്ക് അവിടെ ഒരു ഒരു സമാധാനം കിട്ടും. പക്ഷേ ഇങ്ങനെ വന്നിരിക്കുന്ന മിക്കവർക്കും ദൈവത്തോട് സമാധാനം ഉണ്ടാക്കാൻ കഴിയുന്നില്ല. ദൈവത്തോട് സമാധാനം ഉണ്ടാക്കാതിരുന്നാൽ ഇവൻ പള്ളി വരുമ്പോഴേ സമാധാനം ഉണ്ടാകും. താൽക്കാലികമായ സമാധാനം പോയി. എന്നാൽ ദൈവത്തോട് സമാധാനം ഉണ്ടാക്കി കഴിയുമ്പോൾ ദൈവം ഇവനിലേക്ക് ഇറങ്ങി വരികയും അവൻ്റെ വാക്വം ഫില്ല് ചെയ്യുകയാണ്. പിന്നെ അവന് ദൈവത്തെ അന്വേഷിച്ചെങ്കിലും പോകേണ്ടി വരുന്നില്ല. പിന്നെ അവൻ പള്ളിയിൽ പോകുന്നത് കൂട്ടായ്മയ്ക്ക് അല്ല, ദൈവത്തെ കാണാനല്ല. അതിൻ്റെ ആവശ്യമില്ല, കാരണം ദൈവം അവൻ്റെ കൂടെ ഉണ്ട്. അതുകൊണ്ടാണ് ദൈവാലയം എന്ന് പറയുന്നതിനേക്കാൾ വേദപുസ്തകത്തിന്റെ അർത്ഥത്തിൽ ഇത് പ്രാർത്ഥനാലയമാണ്. ശലോമോൻ പറയുന്നത് ഞങ്ങൾ ഇവിടെ വന്ന് നിങ്ങളിലേക്ക് നോക്കുമ്പോൾ പ്രാർത്ഥനാലയം, പക്ഷെ ദൈവാലയം നമ്മൾ തന്നെയാകുക. കാര്യം ദൈവം ഈ വാക്വം ഫില്ല് ചെയ്ത് നമ്മളിലേക്ക് ഇറങ്ങി വന്നു കഴിയുമ്പോൾ നമ്മളാണ് ദൈവത്തിന്റെ ആലയമായി തീരുന്നത്. അപ്പൊ ഇവിടെ കംപ്ലീറ്റ് അവിടെ പീസാണ്. അല്ലാതെ അവിടെ അവിടെ അസമാധാനത്തിന്റെ പ്രശ്നമേ ഉണ്ടാകുന്നില്ല. ഇല്ല, അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത്, എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു. അത് ലോകം തരുന്നത് പോലെയല്ല. ലോകം തരുന്നതാണെങ്കിൽ ലോകത്തിനെടുക്കാൻ കഴിയും, പക്ഷേ ഇത് ലോകത്തിനെടുക്കാൻ കഴിയത്തില്ല. കാരണം കർത്താവ് തന്നെ ഇറങ്ങി വന്ന് നമ്മിൽ വസിക്കുന്നത് കൊണ്ട് ലോകത്തിന് അതിനെ എടുത്തു കളയാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, ഈ അവസ്ഥ എന്ന് പറയുന്നത് ദൈവ സാമീപ്യം അല്ലെങ്കിൽ ദൈവത്തിൻ്റെ സഹവാസത്താൽ ഉണ്ടാകുന്ന അവസ്ഥയാണ്, അല്ലാതെ സാഹചര്യങ്ങൾ കൊണ്ടുണ്ടാകുന്ന അവസ്ഥയല്ല. അതുകൊണ്ട് തന്നെ മാറ്റമില്ല, എവിടെ ചെന്നാലും ഒരുപോലെ തന്നെയാണ്. അപ്പോൾ അങ്ങനെ ദൈവിക സാന്നിധ്യം, ദൈവത്തിൻ്റെ പ്രസൻസ് നമ്മുടെ ഉള്ളിലുണ്ടാകുമ്പോൾ ആത്മഹത്യ ചെയ്യേണ്ടതായുള്ള ആവശ്യങ്ങൾ ഇല്ലാതെയായിത്തീരും. ആശ്വാസപ്രദം ഉണ്ടാവുകയാണ്. പിന്നെ പ്രശ്നങ്ങൾ ഉണ്ടാകത്തില്ല എന്നല്ല, പ്രശ്നങ്ങളുണ്ടാകും. മനുഷ്യൻ ഈ ആത്മഹത്യയിൽ നിന്ന് അല്ലെങ്കിൽ അവൻ്റെ നിരാശയിൽ നിന്ന് മാറണമെങ്കിൽ അവൻ്റെ ആശ്വാസപ്രദൻ വേണം. ആ ആശ്വാസപ്രദനെ തിരക്കി എവിടെങ്കിലും പോകാൻ പറ്റത്തില്ല. ഇവൻ്റെ കൂടെ നടക്കുന്ന ഒരു ആശ്വാസപ്രദനാണ് ആവശ്യം, നിരന്തരം കൂടെയുള്ള. അതുകൊണ്ടാണ് യേശു കർത്താവിൻ്റെ കൈ പിടിച്ച്, അപ്പോൾ ഇതിപ്പം നമ്മൾ മാനുഷികമായ വാക്കുകൾ ഉപയോഗിക്കുന്നുള്ളതേ ഉള്ളൂ, പക്ഷേ യേശു കർത്താവ് എന്ത് ചെയ്യണം, ഹൃദയത്തിൻ്റെ ഉള്ളിലേക്ക് കയറി ആ വാക്വം ഫില്ല് ചെയ്യുകയാണ്. ആ വാക്വം ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ കർത്താവിൻ്റെ സാന്നിധ്യം നമ്മൾ ആത്മാവിൽ തിരിച്ചറിയുകയാണ്. അങ്ങനെ അറിയുന്നത് കൊണ്ട് പിന്നെ എന്ത് പ്രതിസന്ധി ഉണ്ടാകുമ്പോഴും നമുക്ക് പറയാം അതൊരു ആശ്വാസപ്രദനുണ്ട്. ഏത് സമയത്തും അടുത്ത് ചെയ്യാൻ പറ്റുന്ന ഒരു ആശ്വാസപ്രദനുണ്ട്. അങ്ങനെ ഒരു വ്യക്തി ഒരിക്കലും സൂയിസൈഡിനെ കുറിച്ച് ആലോചിക്കത്തേയില്ല. അതെ, അതാണ് നമുക്ക് ആവശ്യം, ഈ ആശ്വാസപ്രദന്റെ അടുത്തേക്ക് നാം മടങ്ങി വരിക, അവൻ്റെ കരങ്ങൾ കോർത്ത് പിടിക്കുക, അതിലുപരി അവനെ ഹൃദയത്തിൽ സ്വീകരിക്കുക, ദൈവവുമായി മനുഷ്യൻ ഉണ്ടാക്കിയ വേർപാടിന് പരിഹാരം കണ്ടെത്തിയ ക്രിസ്തു, കാൽവരിയിലെ ക്രൂശിലൂടെ അതിന് പരിഹാരമായി തീർന്ന ക്രിസ്തു, ആ ക്രിസ്തുവിനെ നമ്മുടെ ഉള്ളങ്ങളിൽ രക്ഷകനും കർത്താവുമായി സ്വീകരിക്കുന്നതിലൂടെ ആ ശൂന്യത പൂരിപ്പിക്കപ്പെടുന്നു, സമാധാനം നമുക്ക് മടങ്ങി വരുന്നു, ദൈവവുമായി നിരന്തരം സമ്പർക്കത്തിൽ ഏർപ്പെടുവാൻ നമുക്ക് കഴിയുന്നു. ഞങ്ങളുടെ മാന്യപ്രേക്ഷകരെല്ലാവർക്കും ആ സൗഭാഗ്യം കൈവരിക്കുവാൻ ഇടയാകട്ടെ എന്ന് ഞങ്ങൾ വളരെ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഈ അർത്ഥപൂർണമായ സന്ദേശം നമ്മോടൊപ്പം പങ്കുവച്ച സാജുവിനുള്ള നന്ദി ഞങ്ങൾ അറിയിക്കുന്നു. നമസ്കാരം, നന്ദി.